ഇനി പ്രണയത്തിൻ്റെ അവസ്ഥ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ അവസ്ഥ ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, പ്രണയത്തിൻ്റെ അവസ്ഥയിലൊക്കെ പ്രത്യേകിച്ചും ഇങ്ങനെയാണ്. ഹായ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്, ഇങ്ങനെയുള്ളവരെ സ്നേഹിച്ചാൽ ജീവിതത്തിൽ മനസ്സമാധാനം ലഭിക്കും. നമ്മൾ പലരുമായി ദിവസവും ഇടപഴകിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ കുടുംബത്തിലുള്ളവരാകാം, പുറമേ ഉള്ളവരാകാം, അങ്ങനെ പല രീതിയിലുള്ള ആളുകളുമായി നമ്മൾ ഇടപഴകുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് തന്നെ തോന്നാറില്ലേ, ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ നിങ്ങൾ തന്നെ മനസ്സിലിങ്ങനെ ചിന്തിക്കും, ആ വ്യക്തി അദ്ദേഹം കാരണം മനസ്സമാധാനം പോയി, മറ്റേ വ്യക്തി അദ്ദേഹം കാരണം ഇങ്ങനെയൊരവസ്ഥയുണ്ടായി, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ നമ്മൾ പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നാൽ എങ്ങനെയുള്ളവരുമായി നമ്മൾ ഇടപെട്ടാലാണ് നമുക്ക് മനസ്സമാധാനം ലഭിക്കുക, അല്ലെങ്കിൽ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുക? ഏതൊരവസ്ഥയിലും ഏതൊരു സാഹചര്യങ്ങളിലും, ജോലി മേഖലയായിക്കോട്ടെ, വീട്ടിലായിക്കോട്ടെ, ഏതവസ്ഥകളിലും മനസ്സമാധാനത്തോടെ നമുക്ക് ജീവിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികൾ, ഈ സ്വഭാവമുള്ളവരുമായിട്ട് നമ്മൾ ഇടപഴകിയാൽ നമുക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാനേ സാധിക്കും. അതായത് ഇങ്ങനെയുള്ളവരെ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സമാധാനം ലഭിക്കും. ഹായ് ഡിയർ, നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തി ഓൾഎനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. എന്നാൽ ഈ ചാനലിൻ്റെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത്തെ കാര്യം, എല്ലാം മനസ്സാക്കി പ്രവർത്തിക്കാൻ കഴിവുള്ളവർ. നിങ്ങളോട് ഇടപഴകുന്ന പല ആളുകളെയും നിങ്ങൾക്കറിയാം, അവരുടെയൊക്കെ അവസ്ഥകൾ എങ്ങനെയാണെന്നും അറിയാം. അത് കുടുംബത്തിലായിക്കോട്ടെ, പുറമേ ആയിക്കോട്ടെ, ജോലി മേഖലയിലായിക്കോട്ടെ, പ്രണയത്തിൻ്റെ അവസ്ഥയിലായിക്കോട്ടെ, ഏത് മേഖലകളിലും എല്ലാ കാര്യങ്ങളും, സാഹചര്യങ്ങളും മനസ്സിലാക്കി, അതേപോലെ തന്നെ ഏത് പ്രശ്നങ്ങളും മനസ്സിലാക്കി, എന്തും ഏതും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിവുള്ള വ്യക്തികൾ നിങ്ങളുടെ കൂടെയുണ്ടോ, നിങ്ങൾക്ക് അത് സന്തോഷവും നിങ്ങൾക്കത് മനസ്സമാധാനവും ലഭിക്കുന്ന ഇടയെ തീരുന്ന ഒന്നാണ്. എന്ത് കാര്യവും മുൻകൂട്ടി മനസ്സാക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ കഴിവുള്ളവർ. ചില വ്യക്തികളുണ്ട് പല കാര്യങ്ങളും മുൻകൂട്ടി വിവേചിച്ച് മനസ്സിലാക്കും. മുന്നിലേക്ക് സംഭവിക്കുന്ന എന്താണെന്നോ, ഇങ്ങനെ പോയാൽ അതെന്തായി തീരുമെന്നോ ഒക്കെ അവർ മനസ്സാക്കിയെടുക്കും. അങ്ങനെയുള്ള വ്യക്തികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, നിങ്ങൾക്കത് വളരെ വിജയമാണ്. നിങ്ങൾക്ക് വളരെയധികം മനസ്സമാധാനം, സന്തോഷം ലഭിക്കുന്ന ഒന്നാണ്. നിങ്ങൾ ചിലപ്പോൾ ചെന്ന് ചാടേണ്ട കുഴികളിൽ നിന്ന് വരെ അവർ നിങ്ങളെ രക്ഷിക്കാനിടയെ തീരും. കാരണം അവർക്ക് വളരെയധികം ദീർഘവീക്ഷണമുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി മനസ്സാക്കി പ്രവർത്തിക്കാൻ കഴിവുള്ളവർ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിന് വളരെ പ്ലസ് പോയിൻ്റാണ്. വളരെ സന്തോഷവും മനസ്സമാധാനം ലഭിക്കുന്ന ഇടയൊക്കെ തീർക്കുന്ന ഒന്നാണ്. നിങ്ങൾ മനസ്സാക്കിയിരിക്കുക. രണ്ടാമത്തെ കാര്യം ഇതാണ്, ഈ കൂട്ടരെ നിങ്ങൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം മനസ്സമാധാനവും സന്തോഷവും ലഭിക്കും. അതെങ്ങനെയുള്ളവരാണ്? മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ ബഹുമാനിക്കാൻ മനസ്സ് കാണിക്കുന്നവർ. അതായത് ഏതവസ്ഥയിലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നമ്മളെ ബഹുമാനിക്കുന്നവർ. ചില ആളുകളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കും, ഒരു 10 ആളുടെ മധ്യത്തിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തി ഇങ്ങോട്ട് കടന്നു വരരുതേ, ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ എല്ലാം കുളവാക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളാണ് നമ്മുടെ മനസ്സമാധാനം, സന്തോഷം കളയുക. എന്നാൽ മനസ്സമാധാനം നമുക്ക് തരുന്ന, സന്തോഷം തരുന്ന വ്യക്തികളുടെ സ്വഭാവം എങ്ങനെയാണ്? അവർ ഏതവസ്ഥയിലും നമ്മളെ ബഹുമാനിച്ചിരിക്കും. അതൊപ്പം പ്രായമുള്ളവരായിക്കോട്ടെ, മുതിർന്നവരായിക്കോട്ടെ, ഇനി താന്നവരായിക്കോട്ടെ, ആരും എന്തുമായിക്കോട്ടെ, അവർ നമ്മളെ ബഹുമാനിക്കുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് ഒരു ഫീലിങ്ങും ഉണ്ടാകാത്ത രീതിയിൽ നമ്മളോട് സംസാരിക്കും. നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാവില്ല, ചില ആളുകളൊക്കെ നമ്മളൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ കളിയാക്കുന്നത് പോലെയും അങ്ങനെയും ഇങ്ങനെയും ഒക്കെ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയാൻ തുടങ്ങും, സംസാരിക്കാൻ തുടങ്ങും. ചിലപ്പോൾ നമ്മളൊന്നും പറ്റാത്ത വിധത്തിൽ അവിടെ ഇങ്ങനെ നിന്ന് പോകും, നമ്മുടെ ഉള്ളിലുണ്ട് ഇവൻ എന്തെല്ലാമാണ് ഈ പറയുന്നതെന്ന്. ഇങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുമോ? അപ്പോൾ എവിടെ വെച്ചാണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നമ്മളെ മാനിക്കുന്നവരും ബഹുമാനിക്കുന്നവരും അതേപോലെ തന്നെ നല്ല രീതിയിൽ നമ്മൾ സംസാരിക്കുന്നവരുമായ വ്യക്തികൾ, അവർ നമുക്ക് മനസ്സമാധാനം തരുന്നവരാണ്. ഇങ്ങനെയുള്ളവരുമായിട്ട് നമ്മൾ ഇടപഴകുകയാണെങ്കിൽ ഒരു സമൂഹത്തിൽ വെച്ചായിക്കോട്ടെ, കുടുംബത്തിൽ വെച്ചായിക്കോട്ടെ, എവിടെ വെച്ചാണെങ്കിലും നമുക്ക് ബഹുമാനവും സന്തോഷവും എല്ലാം ലഭിക്കും, അതേപോലെ തന്നെ മനസ്സമാധാനവും ലഭിക്കും, ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. മൂന്നാമത്തെ കാര്യം ഇതാണ്, ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാലും നമുക്ക് മനസ്സമാധാനം ലഭിക്കും. എനിക്ക് എന്ന് പറയാതെ നമുക്ക് എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നവർ. എനിക്കെന്ന് പറയുമ്പോൾ ഞാൻ എന്ന വ്യക്തിയെ മാത്രം ഇരിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തി നമ്മളോട് പറയും എനിക്കങ്ങനെ എനിക്കിങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മാത്രം മാത്രം എന്നുള്ള ലെവലിലേക്കാണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാർത്ഥമായി വരും. എന്നാൽ നമുക്ക് എന്ന് പറഞ്ഞ് ചെയ്യുന്ന വ്യക്തികൾ വളരെ ഒരു ആശയമുള്ളവരാണ്. അതായത് വളരെ ഒരു ചേർത്ത് നിർത്തലിൻ്റെ, ചേർത്ത് പിടിക്കലിൻ്റെ ഒരു ഒരുമയുടെ ആശയമുള്ളവരാണ്. ഇങ്ങനെയുള്ളവരുമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുകയാണെങ്കിൽ അത് വളരെയധികം മനസ്സമാധാനം, സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ തരുന്ന ഒന്നാണ്. എല്ലാം മാനേജ് ചെയ്യാൻ ഇങ്ങനെയുള്ളവർക്കറിയാം. ഏത് ആളുകളെയും എങ്ങനെയുള്ള സാഹചര്യങ്ങളെയും മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിവുള്ളവരാണ് ഇവരെന്ന് നിങ്ങൾ മനസ്സാക്കിയിരിക്കണം. അത് നിങ്ങളുടെ ജോലി മേഖലയായിരിക്കാം, ഇനി നിങ്ങളുടെ കമ്പനിയായിരിക്കാം, നിങ്ങൾ തമ്മിൽ ചേർന്ന് ചെയ്യുന്ന ഒരു സംരംഭമായിരിക്കാം. ഇതിലൊക്കെ ഞാനെന്ന് പറയാതെ നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നേറുന്നവർ, അവർ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തന്നെയായിരിക്കും. ഇങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം മനസ്സമാധാനം ലഭിക്കുന്ന ഇടയെ തീരും നിങ്ങളുടെ ജീവിതത്തിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.